ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഒരു ഹാഫ് ജാക്കറ്റ് ഡിസൈൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. മുന്നേ നമ്മളൊരു പാർട്ടി വെയർ ഫ്രോക്കിൻ്റെ ഡിസൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോ. ഇനി നമുക്ക് ജാക്കറ്റിന് വേണ്ടിയിട്ടുള്ള കട്ടിങ്സ് ആണ് ചെയ്യാനുള്ളത്. ഞാനിവിടെ ഒരു ക്ലോത്ത് ലൈനിങ്ങിൻ്റെ ക്ലോത്തിലാണ് ആദ്യം ചെയ്തെടുക്കുന്നത്. ലൈനിങ് ക്ലോത്ത് ഇതാണ് നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ട് പീസാണ് കേട്ടോ, ബാക്കും ഫ്രണ്ടുമായിട്ട് രണ്ട് പീസാണ്. ആദ്യം നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാൻ 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. അത് നോർമലി എത്രയാണോ ഷോൾഡർ എടുക്കുന്നത് അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് വേണം ജാക്കറ്റിന് എടുക്കുന്ന സമയത്ത് എടുക്കാൻ. ആം ഹോള് 5 ഇഞ്ച് തന്നെ എടുത്താൽ മതി. ഇനി ചെസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത്, അപ്പോൾ അത് 8 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ജാക്കറ്റിന്റെ ലെങ്ത് 12.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. വേസ്റ്റ് 7 ഇഞ്ച്. നമുക്ക് നെക്കാണ് മാർക്ക് ചെയ്യാനുള്ളത്. നെക്ക് ഞാനിവിടെ നേരത്തെ 2.5 ഇഞ്ചാണ് നമ്മൾ ഫ്രോക്കിന് വേണ്ടിയിട്ട് എടുത്തത്. ഇവിടെ ഞാൻ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്, 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് എടുക്കുന്നത്. ഇവിടുന്ന് താഴേക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത് എടുക്കണം. അപ്പോൾ 2.75 ഇഞ്ചാണ് കേട്ടോ ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത് എടുത്തിട്ടുള്ളത്. ബാക്ക് നെക്ക് 1 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അത് ജാക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട് പീസും ബാക്ക് പീസും ലൈനിങ്ങിൻ്റെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് പീസ് വെച്ചിട്ട് നമ്മൾ നല്ല ക്ലോത്തിൽ, അതായത് ഏറ്റവും മേലെ ടോപ്പിൽ വരുന്ന ഈ ഒരു ക്ലോത്തിൽ, ഇതാണ് ജാക്കറ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോത്തൂടെ ഈ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് ആദ്യം ഞാൻ ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മെയിൻ ഫാബ്രിക്കും ഈ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സ്ലീവ്സ് ആണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അതിനായിട്ട് ഞാൻ ആദ്യം ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ ആം ഹോളിന് മെഷർമെൻറ്റ്സ് ഒന്ന് എടുക്കുന്നുണ്ട്. 6.75 ഇഞ്ചാണ് ഈ ഒരു അളവ് വരുന്നത്. സ്ലീവ്സിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒരുമിച്ച് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഇവിടെ 4 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങും ഇതാ 4 പീസ് ഉണ്ട്, അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും 4 പീസാണ്. അതായത് സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതാണ്. നമുക്കിതിൽ സ്ലീവ്സിൻ്റെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴേക്ക് നമുക്ക് ഈ ഒരു ഫോൾഡ് ചെയ്ത വശത്ത് നിന്ന് താഴേക്ക് ഒരു 6 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 6.75 ഇഞ്ചാണ് ആം ഹോളിൻ്റെ മെഷർമെൻറ്റ്സ് നമ്മൾ നേരത്തെ അളന്നെടുത്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് 1.75 ഇഞ്ച്, 1 ഇഞ്ച് കുറക്കുക നമുക്ക്. 6 ഇപ്പോൾ ഞാനിവിടെ 3/4 ഇഞ്ച് കുറച്ചിട്ടുള്ളൂ. എന്നിട്ട് 6 അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ലൈനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2.75 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് വരച്ചു കൊടുക്കാം. ഈ 2.75 ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് നമുക്കൊന്ന് സ്ലോപ്പ് ചെയ്തിട്ട് ഒരു ലൈൻ വരക്കാം. ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. 6.5 ഇഞ്ചാണ് ഇപ്പോൾ വരുന്നത്. 6.5 ഇഞ്ച് സെൻറ്റർ വരുന്നത് 3.25 ഇഞ്ച് വരും. ഇതൊന്ന് സ്ലീവിൻ്റെ ഷേപ്പിലേക്ക് നമുക്കൊന്ന് വരച്ചെടുക്കാം. നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 18 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് എടുക്കുന്നത്. 14 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത്. അതിലേക്ക് ഒരു 3 ഇഞ്ച് വീതി വരുന്ന ബോർഡറാണ് സ്ലീവിന് കൊടുക്കുന്നത്. അപ്പോൾ അത് 3 ഇഞ്ചിൽ അടിയിലേക്ക് മടക്കി തയ്ക്കണം. അതുപോലെ തന്നെ 1 ഇഞ്ച് എക്സ്ട്രാ ഫോൾഡ് ചെയ്ത് രണ്ട് സൈഡിലേക്കും കൂടെ സീം അലവൻസ് ആയിട്ട് 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 18 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നമുക്കിവിടുന്ന് താഴേക്ക് സ്ലീവിൻ്റെ ഈ ഒരു റിസ്റ്റിൻ്റെ വീതി കൊടുക്കാം. ഞാനിവിടെ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നമുക്ക് ചേർത്ത് വരച്ചു കൊടുക്കാം.
ആദ്യം നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസിന്റെ സെന്റർ കട്ട് ചെയ്തിട്ടില്ലേ, അവിടെ നമുക്കൊരു പ്ലാക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ അതിനായിട്ട് രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 3 ഇഞ്ച് വീതി വരുന്ന രണ്ട് പീസാണ്. അപ്പൊ ഞാൻ അടിവശത്തുനിന്ന് മേലേക്ക് മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ ആദ്യം അടിവശത്താണ് ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ നല്ല വശം ഈ ഒരു റോങ് സൈഡായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ ഇതങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു എൻഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് പീസിന്റെയും. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു പാർട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ വരും, ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്നാ ഞാനിവിടെ ഈ രണ്ട് പീസിലും ഈ ഒരു പ്ലാക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിന്റെ ബാക്കിന്റെ കൂടെ കൂട്ടിയിട്ട് ഈ ഒരു ഷോൾഡർ യോജിപ്പിച്ചെടുക്കാനാണുള്ളത്. ഷോൾഡർ യോജിപ്പിക്കാനായിട്ടതാ ഞാൻ ഈ ഒരു ബാക്ക് പാർട്ടിന്റെ അതിന്റെ ഈ ഏറ്റവും ടോപ്പിൽ വരുന്ന ഈ ഒരു നല്ല ഫാബ്രിക് ഇല്ലേ, അത് മാത്രം ലൈനിങ് ഇല്ല, അപ്പൊ അതിന്റെ ഒരു റൈറ്റ് സൈഡ് മേലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്രണ്ട് പീസിന്റെ റൈറ്റ് സൈഡും നേരെ വരുന്ന രീതിയിൽ ഇതിന്റെ ഷോൾഡർ ഒന്ന് നേരെ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ രണ്ട് പീസിൻ്റെതും ഷോൾഡർ നേരെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിനുശേഷം ഇതിന്റെ ടോപ്പിലേക്കാണ് നമ്മൾ ബാക്ക് പീസിന്റെ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ഒരു ഷോൾഡറിന്റെ സ്റ്റിച്ച് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അതായത് പുറമേക്ക് സ്റ്റിച്ച് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ഒരു മേലെ കുത്തുന്ന, പ്രത്യേകിച്ച് ഈ ഒരു ടൈപ്പ് ക്ലോത്ത് ഒക്കെ ആകുമ്പോൾ മേലെ കുത്തുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഷോൾഡർ ഒക്കെ കവർ ചെയ്ത് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്താല് അപ്പൊ അതായത് നമുക്ക് ഈ രണ്ട് ഷോൾഡറും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഈ ഒരു ലൈനിങ് പീസ് ആ ഒരു സൈഡിലേക്ക് ബാക്ക് സൈഡിലേക്ക് നമ്മൾ മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ രണ്ട് ഷോൾഡർ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഈ ഒരു നെക്കിൽ കോളർ വെച്ച് കൊടുക്കാനാണുള്ളത്. അപ്പൊ ഞാനിവിടെ ഷർട്ട് കോളറാണ്, ജെൻസിനൊക്കെ ഷർട്ടിന് യൂസ് ചെയ്യുന്ന ടൈപ്പ് ആ ഒരു ഷർട്ട് കോളറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ അതിനായിട്ട് ആദ്യം ഈ ഒരു നെക്കിന്റെ റൗണ്ട് എത്ര വരുന്നത് എന്നുള്ളത് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. ഈ പ്ലാക്കറ്റ് കഴിഞ്ഞിട്ടുള്ള മെഷർമെന്റ്സ് എടുത്താൽ മതി, പ്ലാക്കറ്റിൻ്റെത് എടുക്കണ്ട. ലാസ്റ്റ് നമുക്കൊരു പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. അതുപോലെ ഈ ഒരു മെഷർ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് പിടിക്കാതെ ഒരു ഇത്തിരി ഒരു സീം അലവൻസ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഇതിൽ വേണം, ഡിസ്റ്റൻസിൽ വേണം നമ്മളൊന്ന് മെഷർ ചെയ്തെടുക്കാൻ. ഇതുപോലെ ചുറ്റും റൗണ്ട് എത്ര വരുന്ന വെച്ചാല് അന്ന് അന്നെടുക്കുക. അപ്പൊ എനിക്കിവിടെ 14.5 ഇഞ്ചാണ് വരുന്നത്. കോളർ കട്ട് ചെയ്യാനായിട്ട് ഒരു ലോങ് സ്ട്രിപ്പ് ക്യാൻവാസിന്റെ പീസ് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഹാഫ് ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ നെക്കിന്റെ റൗണ്ട് മെഷർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് 14.5 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ പകുതി എടുക്കണം. അത് ഞാനിവിടെ 7.25 ഇഞ്ചാണ് എടുക്കുന്നത്. അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി ഇവിടുന്ന് ഒരു 1.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്കായിട്ട് ഈ ഒരു കോർണറിലേക്കായിട്ട് ഈ ഒരു ലൈനിൽ നിന്ന് നമുക്കൊരു സ്ലോപ്പ് വരച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഒരു സ്ലോപ്പ് ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 1.25 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 1.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് എടുത്താലും മതി. ഞാനിവിടെ 3/4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഇവിടേക്കൊന്ന് ചെരിച്ചിട്ട് ഒരു കോളറിന്റെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് വരച്ചെടുക്കുന്നതാണ്. ഇതുപോലെ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ക്യാൻവാസ് ഒന്ന് ഈ ഒരു മെയിൻ ഫാബ്രിക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ അതിനായിട്ട് ഒരു പീസ് എടുത്തിട്ട് അതിന്റെ സെന്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ റോങ് സൈഡിലേക്ക് ഈ ക്യാൻവാസ് ഒന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഇത് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇതെങ്ങനെ വെച്ചിട്ട് ഒന്ന് നമുക്ക് ഈ ഒരു ക്യാൻവാസിന്റെ ഈ ഒരു സൈഡിലേക്ക് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ക്യാൻവാസിൽ തട്ടാതെ ഈ ഒരു ക്ലോത്തിൽ രണ്ട് പീസും യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാൻവാസിന്റെ ഈ ഒരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഇതാണ് ഈ ഒരു ജാക്കറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നിന്ന് ഇതാ ഇതുവരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കോളറിലെ
ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ച് അത് നല്ല നല്ല വശത്തേക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല വശത്തേക്ക് ഒന്ന് മറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഈ ഒരു നെക്ക് പാർട്ടുമായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഇതിൻ്റെ ഈ ഒരു കോളറിൻ്റെ സെൻറ്റർ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെ സെൻറ്ററും ഈ ഒരു സെൻറ്ററിലേക്ക് ഇത് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ചുറ്റുമായിട്ട് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ ഈ ഒരു കോളറൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കോളറിൻ്റെ ഈ ഒരു സീം അലവൻസ് ഒക്കെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ഇതാ ഞാനൊരു ബയാസ് സ്ട്രിപ്പാണ് എടുത്തിട്ടുള്ളത് കുറച്ച് നിങ്ങളുടെ. അപ്പം ഈ ഒരു ബയാസ് സ്ട്രിപ്പ് ഞാനൊന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ട്രിപ്പ് നമുക്ക് ഈ ഒരു പ്ലാക്കറ്റ് തുടങ്ങുന്നില്ലേ കോളറിന് മാത്രമല്ല ഈ ഒരു പ്ലാക്കറ്റിന് ഈ ഒരു എൻഡിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പം അതിനായിട്ടൊരു എക്സ്ട്രാ കുറച്ച് വിട്ടിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നല്ല സൈഡിലേക്ക് ആ ഒരു സൈഡിലേക്ക് മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു കോളറിന്റെ വർക്കും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പൊ അതിനായിട്ട് ഇതാ രണ്ട് സ്ലീവും ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിപ്പോ ലൈനിങ്ങും നല്ല പീസും ഉണ്ട്. വെച്ചതിന് ശേഷം രണ്ട് സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ രണ്ട് സ്ലീവും ചെയ്തെടുക്കണേ. അപ്പൊ ഞാനിവിടെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്ലീവിന്റെ സെന്റർ ഒന്ന് ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്ത് നിന്നും താഴേക്ക് ഒരു 14 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 14 ഇഞ്ചാണ് നമുക്ക് സ്ലീവ് വേണ്ടത്. അതൊന്ന് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് ഒരു ലൈനിലൂടെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈനിലേക്കായിട്ട് നമുക്കിതൊന്ന് ഈ ഒരു എൻഡ് ഒന്ന് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യണം. ഒരു അര ഇഞ്ചിൽ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇത് നമ്മൾ ആ ലൈന് മാർക്ക് ചെയ്തിട്ടില്ല ആ ലൈനിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവും ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. നമുക്ക് ജാക്കറ്റിന് രണ്ട് സൈഡും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഈ അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ജാക്കറ്റിന്റെ അടിഭാഗം കൂടെയാണ് ഫിനിഷ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഒരു പീസ് എടുത്തിട്ട് ഒരു ഇതൊരു 3.5 ഇഞ്ച് വീതി വരുന്ന ഒരു പീസാണ്. അപ്പോൾ അതൊന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു ബോർഡർ വരുന്ന രീതിയിൽ താഴ്വശം സ്റ്റിച്ച് ചെയ്തെടുക്കണേ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ജാക്കറ്റിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.